വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നതിനിടെ കാരുണ്യഹസ്തവുമായി ഷെഫ് സുരേഷ് പിള്ള. രക്ഷാപ്രവർത്തകർക്കും മാധ്യമപ്രവർത്തകർക്കും ദുരന്തമനുഭവിക്കുന്നവർക്കുമായി ഭക്ഷണമൊരുക്കുമെന്ന് ഷെഫ് സുരേഷ് പിള്ള അറിയിച്ചു. ദുരന്തമുഖത്തുള്ള 1000 പേർക്ക് സൗജന്യമായി ഭക്ഷണം നൽകുമെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. ബത്തേരിയിലെ സഞ്ചാരി റെസ്റ്റോറന്റിൽ ഭക്ഷണം ഒരുക്കുന്നുണ്ടെന്നും അവിടെ എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനം സജ്ജീകരിക്കുന്നുണ്ടെന്നും സുരേഷ് പിള്ള അറിയിച്ചു. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. നോബി, അനീഷ് എന്നീ നമ്പറുകളിൽ ഇത് സംബന്ധിച്ച വിവരങ്ങൾക്കായി നിങ്ങൾക്ക് ബന്ധപ്പെടാമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം വയനാട്ടിലെ മുണ്ടക്കൈപ്പുഴയിൽ വീണ്ടും മലവെള്ളപ്പാച്ചിൽ ഉണ്ടായിരിക്കുകയാണ്. വീണ്ടും ഉരുൾപൊട്ടുകയും ചെയ്തു. ഏതാനും രക്ഷാപ്രവർത്തകരെയും മാധ്യമപ്രവർത്തകരെയും പുഴയോരത്ത് നിന്ന് മാറ്റുകയും ചെയ്തു. ഉരുൾപൊട്ടലിൽ മരണം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 84. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. വിവിധ ആശുപത്രികളിലായി 60 മൃതദേഹങ്ങളാണ് സൂക്ഷിച്ചിരിക്കുന്നത്. പോത്തുകലിൽ 24 മൃതദേഹങ്ങളും 128 പേർ ചികിത്സയിലുമുണ്ട്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്നും നാളെയും ഔദ്യോഗിക ദുഃഖാചരണമാണ് നടത്തുക. ദേശീയപതാക താഴ്ത്തിക്കെട്ടും. സർക്കാരിന്റെ പൊതുപരിപാടികൾ റദ്ദാക്കുകയും ചെയ്തു. ദുരന്തഭൂമിയായ മുണ്ടക്കയിലേക്കുള്ള ഏകപാലം തകർന്നുപോയതുകൊണ്ട് തന്നെ അപകടം നടന്ന് 12 ശേഷം മാത്രമാണ് രക്ഷാപ്രവർത്തകരുടെ സംഘത്തിന് അവിടേക്ക് എത്തുവാൻ സാധിച്ചത്. ഇവിടുത്തെ ഭൂരിഭാഗം വീടുകളും തകർന്നടിഞ്ഞിരിക്കുകയാണ്.